ഇപ്പോൾ പിടിച്ചു കളയാം രാജസ്ഥാൻ. ഇതായിരുന്നു ബി ജെ പിയുടെ വലിയ ആവേശം. കോൺഗ്രസിൽ അശോക് ഗെലോട്ട് ഭരിക്കുന്ന രാജസ്ഥാൻ. രാജസ്ഥാനിൽ ബി ജെ പി വലിയ പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ അശോക് ഗെലോട്ട് നല്ല മുഖ്യമന്ത്രിയാണ് ജനങ്ങൾക്കിടയിൽ. ഭരണവിരുദ്ധ തരംഗമൊന്നും അവിടെയില്ല. പക്ഷേ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള വടംവലി, ചേരിതിരിവ് ബി ജെ പിക്ക് ആവേശം പകർന്നിരുന്നു. സച്ചിൻ പൈലറ്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അശോക് ഗെലോട്ട് ഗവൺമെൻറ്റിനെ തകർത്തെറിയാൻ ബി ജെ പി തീരുമാനിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ സ്വാഹയായി മാറി. അവിടെ അശോക് ഗെലോട്ട് മുഖ്യമന്ത്രിയാണ്, സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയാണ്. സച്ചിൻ പൈലറ്റ് അസംതൃപ്തനാണ് അശോക് ഗെലോട്ടിനെതിരെ. ഇവർ തമ്മിലുള്ള ശീതസമരം പരസ്യമായ രഹസ്യമാണ്. സച്ചിൻ പൈലറ്റ് കട്ടക്കലിപ്പായിരുന്നു അശോക് ഗെലോട്ടിനെതിരെ. ഈ സാഹചര്യത്തിൽ സച്ചിൻ പൈലറ്റിനെ നോട്ടമിട്ടു ബി ജെ പി. രാജസ്ഥാൻ പിടിച്ചെടുക്കാൻ വരുന്ന 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാൻ പിടിച്ചെടുക്കാൻ എല്ലാ തന്ത്രങ്ങളും ബി ജെ പി പണിഞ്ഞിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള അടിയിൽ സച്ചിൻ പൈലറ്റിനെ പൊക്കിക്കൊണ്ടുപോവുക, കോൺഗ്രസിന് തിരിച്ചടി നൽകുക, കർണാടകയിലെ തോൽവി മറക്കുക, കർണാടകയിലെ തോൽവി നൽകിയ ആഘാതത്തിൽ നിന്ന് മുക്തി നേടുക, ഇതായിരുന്നു മോദിയുടെ ലക്ഷ്യം. അമിത്ഷായുടെ ചാണക്യ തന്ത്രം സ്വാഹയായി മാറി. എന്തായാലും ഹൈക്കമാൻഡ് ഇടപെട്ടു ഇവരുടെ പ്രശ്നത്തിൽ. കെ സി വേണുഗോപാൽ അശോക് ഗെലോട്ടുമായും സച്ചിൻ പൈലറ്റുമായും ചർച്ച നടത്തി, അനുരഞ്ജന ചർച്ച തന്നെ നടത്തി. ഇരുവരെയും ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവരാനും കെ സി വേണുഗോപാലിന് സാധിച്ചിരിക്കുന്നു. ഇരുവരും കൈകൊടുത്തിരിക്കുന്നു. ഇനി ബി ജെ പി എന്തു ചെയ്യും രാജസ്ഥാനിൽ? മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ കയ്യിലെടുത്തുകൊണ്ട് കമൽനാഥിനെ അട്ടിമറിച്ചതോടെ, കമൽനാഥ് സർക്കാരിനെ അട്ടിമറിച്ചതുപോലെ സച്ചിൻ പൈലറ്റിനെ കയ്യിലെടുത്തുകൊണ്ട് അശോക് ഗെലോട്ടിനെതിരെ പൊരുതാം എന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു. വലിയ പ്രതീക്ഷയാണ് അവിടെ ബി ജെ പി വെച്ചിരുന്നത്. അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളിൽ സച്ചിൻ പൈലറ്റ് കുടുങ്ങിപ്പോകുമോ എന്നൊരു ആശങ്ക ഹൈക്കമാൻഡിന് ഉണ്ടായി. കെ സി വേണുഗോപാൽ ഉടൻ തന്നെ ഇടപെട്ടു, ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഒരു മുതിർന്ന പക്വതയുള്ള നേതാവായി മാറിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിരുന്നു. ഒരുപാട് വിമർശനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. കെ സി വേണുഗോപാലിനെ കേരളത്തിലുള്ള ചില നേതാക്കൾക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലെങ്കിലും, വലിയ മതിപ്പൊന്നും ഇല്ലെങ്കിലും വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കെ സി ഒരു ശക്തി തന്നെയാണ്. കേരളത്തിൽ കെ സിക്കെതിരെ ശക്തമായ പടനീക്കമൊക്കെ ഉണ്ട്. രമേശ് ചെന്നിത്തലയും കെ സിയുമായൊക്കെയുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കെ സി വേണുഗോപാൽ തൻ്റെ ശക്തി എന്തെന്ന് കർണാടകയിൽ തെളിയിച്ചു കൊടുത്തു. കർണാടകയിൽ സിദ്ധരാമയ്യയെ മുൻനിർത്തി ടി കെക്ക് പവർ നൽകിക്കൊണ്ട് കെ സി വേണുഗോപാൽ മുന്നോട്ട് പോയി, അവിടെ വിജയം നേടി. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. അവിടെ സച്ചിൻ പൈലറ്റിനെ കയ്യിലെടുത്തുകൊണ്ട്, സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ സ്റ്റാറായി മാറിയിരിക്കുന്നു. രാജസ്ഥാനിൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. അവിടെ അശോക് ഗെലോട്ടിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണ്. ആകെയുള്ള പ്രശ്നം സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. വല്ലാത്തൊരു ഏറ്റുമുട്ടലായിരുന്നു. അത് അതിര് കടന്നുപോയി. അതിര് കടന്നപ്പോൾ പല ഘട്ടങ്ങളിലും ഹൈക്കമാൻഡ് നിസ്സഹായരായിരുന്നു. എന്നാൽ കെ സി വേണുഗോപാൽ ഇറങ്ങി. കെ സി വേണുഗോപാൽ രാഹുലിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജസ്ഥാനിൽ ഇറങ്ങിയപ്പോൾ അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അവിടെ ബി ജെ പിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ് സമ്പൂർണ്ണ ശക്തിയോടുകൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് വൈര്യമാണ്. കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പല പല ഗ്രൂപ്പുകളായി വിഭജിച്ച് നിന്ന് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുകൂടും. അങ്ങനെ തല്ലുകൂടിയാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായത്. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാൻ കോൺഗ്രസ്സിന് കഴിയുമെന്ന്, ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെന്ന് കർണാടകയിൽ തെളിയിച്ചു. രാജസ്ഥാനിൽ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, മുതിർന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയ പ്രശ്നമായിരുന്നു കോൺഗ്രസ്സിൽ. അശോക് ഗെലോട്ടിനും അനുയായികളുണ്ട്, സച്ചിൻ പൈലറ്റിനും അനുയായികളുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് രാജസ്ഥാനിൽ പിടിമുറുക്കിയിരിക്കുന്നു. ബി ജെ പി അവിടെ കണ്ടിരുന്ന കുറേ മോഹങ്ങൾ, ആ മോഹങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു.